അസിരാജ് എമർജൻസികൾ കൊടുന്ന അതോ രണ്ടും കേടാണല്ലേ. ഇതാണ് ഇന്ന് എല്ലാ വീട്ടിലും അവസ്ഥ. എമർജൻസി ഉണ്ടോ എല്ലാം കേടാണെങ്കിലും കൂടുതലും കേടാണെങ്കിലും മഴക്കാലം കഴിയുമ്പോൾ അത് കേടുന്നുണ്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു പരിഹാരം കണ്ടെത്താം. ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു ചെറിയ കുഞ്ഞു ബൾബ് എന്നോ നല്ല പ്രകാശം കിട്ടുന്ന ഒരു ബൾബ് നമുക്ക് വാങ്ങാം. ഞാൻ കാണിച്ചു കേട്ടോ, ഇതാണ് ആ ബൾബ്, ഒരു കുഞ്ഞു ബൾബ് എന്നാ നല്ല പ്രകാശം കിട്ടുന്നത്. അപ്പൊ നമുക്കിത് ഈ ബൾബ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പവർ ബാങ്ക് വേണം. അപ്പൊ ഒരു പവർ ബാങ്ക് പോട്ട്, ഒരു USB പോട്ട് കൊടുക്കണ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ബൾബ് കൊടുക്കാൻ പറ്റും. അത് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാം, സാധാ രീതിയിൽ യൂസ് ചെയ്യാം. ബൾബിന്റെ വലിപ്പം ഒന്ന് നോക്കണ്ട കേട്ടോ, നല്ല പ്രകാശം എടുക്കണം. അപ്പൊ ഇതിപ്പോ രണ്ട് USB പോട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇതാ ഇവിടെ കൊടുക്കാം, കണ്ടോ, ഒന്ന് കൊടുക്കും. ഇനി ഒരു ബൾബും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി കൊടുക്കും, കണ്ടോ. രണ്ടെണ്ണം കത്തിക്ക, രണ്ടെണ്ണം കത്തിച്ചാൽ ഒരു എമർജൻസിന്റെ സാധാരണ രീതിയിലുള്ള എമർജൻസിന്റെ ലൈറ്റായി. ഇനിയിപ്പോ കൂടുതലും ഇതിന് ബൾബാണ് ട്യൂബാണ് ഫീസായി പോവാറ്. അപ്പൊ നമുക്ക് അങ്ങനെ പോയി എന്ന് വിചാരിക്കാം, ഒരു 15 രൂപ മുടക്കിയാൽ മതി. ഏത് തട്ടുകടിയിൽ കിട്ടും പോലെ കിട്ടും ഇത്. ഫാൻസി കടയിലാണെങ്കിലോ ലേറ്റിന്റെ കടയിലാണെങ്കിലോ ഏത് കടയിൽ വേണമെങ്കിലും നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും ചെയ്യും. ഓൺലൈനായിട്ട് അങ്ങനെ വാങ്ങട്ടോ, വാങ്ങുമ്പോൾ 10 വാങ്ങിക്കൊള്ളു, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ USB പോർട്ടുള്ള ഏത് ഭാഗത്തും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സിസ്റ്റത്തിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. മൊബൈലിന് വേണം കൊടുക്കട്ടോ, മൊബൈലിൽ കൊടുക്കണം എന്നൊരു വേറെ പോർട്ടിൽ നമുക്ക് വാങ്ങണം. അപ്പോ ഈ ബൾബാണിത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കി വാങ്ങിക്കോ, എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടോ. ഒരു 5 എണ്ണോ 6 എണ്ണോ എത്ര വേണമെങ്കിലും വാങ്ങിക്കോ. ഇനി പവർ ബാങ്ക്, അപ്പൊ ഇതിന് 15 രൂപയല്ലേ ലൈറ്റിന്. പവർ ബാങ്കിന് ഭയങ്കര 700-800 രൂപ വരൂലേ എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. കാരണം എന്താ വെച്ചാൽ പവർ ബാങ്ക് ആകുമ്പോൾ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. മൊബൈല് ചാർജ് ചെയ്യാം, ട്രാവലിംഗ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതുപോലെ ചാർജ് കിട്ടുന്ന എന്തിനും നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാം. അതിന്റെ കൂടത്തിൽ ഇങ്ങനെ വീട്ടിലെപ്പോഴുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഇതും കൂടി യൂസ് ചെയ്യാം. അപ്പൊ ബൾബിന് 15 രൂപയേ ഉള്ളൂ നമുക്ക് വാങ്ങിയില്ലെന്നുവെച്ചെങ്കിൽ എമർജൻസിന്റെ ഉപയോഗം ഇതിൽ നടക്കും. ഇങ്ങനെ പോയി എമർജൻസി രണ്ടും കംപ്ലൈന്റ് ആയിട്ട് എടുക്കണം. കൂടുതൽ ആളുകളും ഇത് നന്നാക്കാറില്ല, നന്നാക്കി വീണ്ടും കംപ്ലൈന്റ് വരും. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ഒരു 15 രൂപ മുടക്കിയില്ലെങ്കിൽ സുഖസുന്ദരങ്ങൾക്ക് എമർജൻസിന്റെ ഉപയോഗം നടക്കും. രണ്ട് പൊട്ട്, ഈ ഇതിന് രണ്ട് പൊട്ടുണ്ട്. ഇതേപോലെ 3 പൊട്ടൊക്കെ ഉള്ളത് ഉണ്ടാവും പവർ ബാങ്ക്. നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം, നല്ല വിലന്റെ വാങ്ങണമെന്നില്ല. ഞാൻ കൂടുതലും ഇപ്പോ പവർ ബാങ്ക് അല്ലെങ്കിൽ മൊബൈലിന്റെ ആക്സറീസ് ഒക്കെ വാങ്ങാൻ MI ഞാൻ വാങ്ങാറ്. ചെറിയ സംഖ്യക്ക് നല്ലത് വാങ്ങാൻ കിട്ടും ചെയ്യും. MI ഷോറൂം എവിടെയുള്ളത് അവിടുന്ന് വാങ്ങിയാൽ മതി. ഇത്തരം ഐറ്റംസ് ഞാൻ ഇപ്പൊ മൊബൈലിൽ എന്ത് ആക്സസറീസും ഒരു കേബിൾ പോയിട്ടുണ്ടെങ്കിലും MI ഞാൻ വാങ്ങാറ്. MI ഒരു പ്രൊമോട്ടിംഗ് ഒന്നല്ല ഇത്. അപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നല്ലൊരു മുതൽ കിട്ടുന്ന MI നമുക്ക് വാങ്ങാം.